ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ബോൺസായി പ്ലാന്റുകൾ, അതായത് ബോൺസായി ചെടികൾ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഈസിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ തരട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു വയറാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞ് നമുക്ക് ഇതിൻ്റെ കോപ്പർ വയർ എടുക്കാം. അപ്പോൾ ഈ വയറില്ലാത്തവർ കോപ്പർ വയറായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞ് കോപ്പർ വയർ എടുക്കാം. അപ്പോൾ ഇതിന് ഇൻസുലേഷൻ കളയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്, ഇതുപോലത്തെ ഒരു ബ്ലേഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വേണ്ട. അപ്പോൾ നമുക്കൊന്ന് പകുതിയായിട്ട് ഒടിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പകുതി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇതിൻ്റെ ഒരു ടോപ്പ് ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലക്കർ ഉണ്ടെങ്കിലും പ്ലക്കർ യൂസ് ചെയ്യാം, പക്ഷേ ഇത് കുറച്ചുകൂടെ ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലേഡ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുള്ള് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തള്ളവരലിൻ്റെ അളവ് ഇട്ടിട്ട് വേണം നമ്മൾ പിരിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ലെയറും കൂടെ എക്സ്ട്രാ ചുറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ബോൺസായി പ്ലാന്റിന് നമ്മൾ തടിയുടെ കുറച്ചുകൂടെ കട്ടി കൂടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് ചെയ്യേണ്ട, ഏകദേശം ഈ ഒരു ഭാഗം വരെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത്രയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബഞ്ചിൻ്റെ വയറെടുത്തിട്ട് നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാണാൻ ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ല അടിപൊളി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ബോൺസായി പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ എക്സസ് വരുന്ന പാർട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ എക്സസസ് വന്ന പാർട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് ഈ ഒരു പാർട്ട് കറക്റ്റ് സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പാർട്ട് വെച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഒന്ന് ഫിക്സ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നത് ഹോർഡിൽ നിന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്ത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇത് ചെയ്ത് തരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത്. ഇനി അടുത്തായിട്ട് നമുക്കിതിന് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന നോർമൽ കളർ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലീഫിനൊക്കെ ഗ്രീൻ കളറും പിന്നെ ഒരു ബേസിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കളറൊന്നും ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് നമ്മൾ ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളിവിടെ ഉണ്ട് കണ്ണു നോക്ക്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ വേറൊരു ഡിസൈൻ ചെയ്താണിതും. അപ്പോൾ നമ്മുടെ ബോൺസൈ പ്ലാന്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.